ആ ഇത് ഭയങ്കര രസമായിട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി പറയാ, എന്താ ഇത്ര വൈരാഗ്യം എന്നൊക്കെ? ആർക്ക് വൈരാഗ്യം? ഇതിവിടെ സ്ഥിരം നടക്കുന്ന സംഭവം. ഏതെങ്കിലും പടമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അതിനെപ്പറ്റി കോമഡിയും ട്രോളും അതും ഇതും ഒക്കെ പറഞ്ഞു വിടും. പിന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി ആൻഡ് മോഹൻലാൽ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ചരിത്രം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ, ചരിത്രത്തിന്റെ ഇടികളിലേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര സംഭവമാണ്. എന്തോ ഭയങ്കര സംവിധായകനും എന്തോ ഭയങ്കര നടനും കൂടെ ഒന്നിക്കുന്ന പോലെയൊക്കെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ തോന്നിയ കുറെ ആൾക്കാരുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചു. ഓ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, വാലിബൻ വരുന്നതോടെ മോഹൻലാൽ വീണ്ടും തിരിച്ച് വന്നിട്ട് കുറെ കൂടെ മുന്നോട്ടങ്ങ് പോകും, പിന്നെ തിരിച്ച് വരുമ്പോൾ വന്ന് തന്നെ ഇങ്ങനെ പോകാനൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയത്തില്ലേ, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സ്കൂളിൽ കൂടെ പഠിച്ചിട്ട് ഈ കുട്ടി നന്നായില്ലേ, കുട്ടിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞങ്ങ് വിടുക. പിന്നെ വാലിബൻ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ, ഇന്ത്യ ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടില്ല, ഇതിനകത്ത് എല്ലാം ഉണ്ടെന്ന്. മോഹൻലാൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, ബി ജി എം ഉണ്ട്, പൊടിയുണ്ട്, കാറ്റുണ്ട്, എല്ലാം ഉണ്ട്. അകത്താര് എന്റെ വാപ്പയും കൂട്ടിരുന്ന നായിന്റെ പോലെ, അത് കറക്റ്റാണെന്നല്ലേ അത് ഇട്ട് കൊടുത്തത്. പിന്നെ ഇങ്ങനെ രണ്ട് പന്ന പാട്ട് കണ്ടു. ആ പാട്ട് തിയേറ്ററിലെ സിനിമയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇടാതിരിക്കുന്നതായിരുന്നു ബുദ്ധി. അങ്ങനെ ഇടാതെ വെച്ച് പിന്നെ പടത്തിനകത്ത് മൊത്തം അതായിരുന്നു എന്ന് പിന്നീട് തിയേറ്ററിൽ അറിയാൻ സാധിച്ചു. മൊത്തം ആ സിനിമയെ തിയേറ്ററിൽ ഇറക്കിയില്ലായിരുന്നു, ഈ കുറച്ച് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര വലിയ സംഭവം പോലല്ലേ എന്ന്. എന്ത് ഈ പറയുന്നത്, ഇവര് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രതീക്ഷയിലൊക്കെ ചെന്ന് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്നവന് ഭ്രാന്ത് പിടിച്ചാണ് പറയുന്നത് കേട്ടിട്ട്, ഇവരിറങ്ങി എന്ന് ഇതെന്തോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനിയും കുറെ പേരെ കൂടെ തള്ളി അകത്ത് കയറ്റിട്ട് വേണം ബാക്കിയുള്ളവരോട് പറഞ്ഞ് നാറാൻ. ഒന്ന് വൈരാഗ്യത്തോടുകൂടി ആരുണ്ട്, ആർക്ക് എന്ത് വൈരാഗ്യം എനിക്കറിയത്തില്ല. ഒരു സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുന്നതാണോ വൈരാഗ്യം? ലോകത്ത് വേറൊരു സംവിധായകന്മാരും നടന്മാരും ഒന്നും ഇങ്ങനെ വന്നിരിക്കുന്നത് നടക്കത്തില്ല. മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നിങ്ങൾ വേറെ ഏത് ഭാഷയാണ് എടുത്ത് വയ്ക്കും? പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങി കഴിഞ്ഞും പിന്നെയും എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഉളത്തരം. പടം കണ്ടിട്ട് മനസ്സിലായില്ലേ, മനസ്സിലാക്കി തരാടാന്ന് പറഞ്ഞിട്ടുണ്ടാകും, ബാക്കി പിന്നെ വരിക നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാന്ന്. അത് അങ്ങനെ പറയണം, അതൊക്കെ പറയുന്നത് തന്നെ നാണക്കേടാണ്. നമ്മൾ കാര്യം അല്ല, ശരിക്കും നാണക്കേടുണ്ട് അതിനകത്ത്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വന്ന കാലത്തെ എന്നാൽ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ? വേറൊരു പുള്ളി പറഞ്ഞേക്ക് എന്താണ്ട് ഒരു ആരാണ്, മമ്മൂട്ടി വ്യത്യസ്തമായ പരീക്ഷണ ചിത്രങ്ങളിൽ കിട്ടുന്ന, മമ്മൂട്ടിക്ക് കിട്ടുന്ന സ്വീകാര്യത മോഹൻലാലിന് കിട്ടുന്നില്ല, പ്രേക്ഷകരെന്തോ അതിനകത്ത് ആള് പറഞ്ഞു വരുന്ന കേട്ടിട്ട് തന്നെ കണ്ടില്ലേ. ഇത് കണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ കുഴപ്പം പോലെ, മമ്മൂട്ടി മോഹൻലാലിന് കൊടുക്കുന്നില്ല അത്രേ. മോഹൻലാൽ അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ മോഹൻലാലിന് പറ്റുന്ന കാര്യമാണ് മോഹൻലാലിന് കിട്ടും. മമ്മൂട്ടിയുടെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഒരു കാലത്തും മോഹൻലാലിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതാ പടം ഉള്ള പഴയത്? ഒരെണ്ണം, ഒന്നോ രണ്ടോ അല്ല ഇച്ചിരി, എപ്പോഴും അപ്പൊ കഥകളി നോക്കിക്കൊണ്ട് വരും, അല്ല വേറൊന്നും ഇല്ല. പാട്ട് ലിപ്സിങ്ക്, പിന്നെ പൊട്ട ഡാൻസ്, പിന്നെ കുറച്ച് കോമഡിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. അത് ഭയങ്കര വ്യത്യസ്തമായ ഒന്നും തന്നെ നേരത്തെ തൊട്ടേ ഇല്ല. ഏത് വേഷം കെട്ടിക്കാൻ കൊള്ളാം, അതിന് ഇവിടെ കിടന്നുകൊണ്ട് ചുമ്മാ അങ്ങനെയല്ല പറയണ്ടേ. മോഹൻലാലിനെ കൊണ്ട് പറ്റുന്നില്ല, അപ്പൊ മമ്മൂട്ടിക്ക് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത മോഹൻലാലിന് കിട്ടത്തില്ല, ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എന്തിനാ വിനായകൻ ചെയ്യുന്ന പോലെ ഇപ്പൊ മോഹൻലാലിന് ചെയ്യാൻ പറ്റത്തില്ല. വിനായകൻ മോശം നടൻ, അങ്ങനല്ലേ പറഞ്ഞത്? എന്തിനു വിനായകൻ? അതല്ല, സോറി കേട്ടോ, തെറ്റിപ്പ്. മറ്റു പല നടന്മാർ ഇപ്പൊ വിനായകനെ പറ്റി പറയാൻ കാരണം വെച്ചാൽ, വിനായകൻ വില്ലൻ റോളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഹോളിവുഡിൽ കൊണ്ട് നിർത്തിയാൽ പോലും വിനായകൻ അവിടെ നിന്ന് പൊളിച്ചടിക്കിട്ട് തിരിച്ചു വരത്തുള്ളൂ. അവിടെ ചെന്ന് കാണിക്കാനുള്ള സാധനം വരെ വിനായകനയിലുണ്ട്. ഓ അല്ല, അല്ലെങ്കിൽ ഈ ഇട്ടവട്ടം കേരളത്തിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റഫില്ല. അത് പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ ഈ ചുമ്മാ കൂലി എടുത്തുകാരും നക്കാപ്പിച്ച മേടിച്ചിട്ട് പൊക്കി പറയുന്ന എറാമൂളികൾ, അങ്ങനത്തെ മറ്റേ വാഴ്ത്തുപാട്ടുകാരോ, എന്ന് വാഴ്ത്തിപ്പാടി നടക്കുന്ന ഊച്ചാളികൾക്ക് നക്കാപ്പിച്ച് കൊടുക്കുമ്പോൾ അത് ഞണ്ണിട്ട് വന്നിരുന്ന് പറയുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും ശരിക്കും പറയാൻ നടന്നിട്ടില്ല. പിന്നെ കൂടെ ജോലി ചെയ്യുന്നവർ, കൊളീഗ്സോ അല്ലെ കോ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരും തന്നെ മോശം പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പൊക്കി പറയും, ലാൽ സാർ ഭയങ്കര സൂപ്പറാണ്, ലാൽ സാർ എന്തോ സംഭവമാണ്, ലാൽ സാർ ഭയങ്കര ഓ അതിനൊന്നും ഉള്ളൊന്നും എന്ത്, അങ്ങനൊന്നും ഇല്ല. അങ്ങനെയുണ്ട് ഈ ഇന്ത്യ മുഴുവൻ കാണിച്ചാണ് ഈ പരിപാടി. പക്ഷെ ഷാറുഖാൻ്റെ അത്ര ഉണ്ടോ എന്നൊക്കെ ഇല്ല, അല്ലേ ഉണ്ടോ? സൽമാൻ ഖാൻ്റെ അത്ര ഉണ്ടോ? ഇമാർക്ക് ഈ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ എല്ലാവരും അഭിനയിക്കുന്നില്ലല്ലോ, അഭിനയിക്കുന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇതാണ് ഭീകരൻ, മറ്റേത് മറ്റേ അഭിനയം ശരിയല്ല, അവർക്കതാ ശരി. അവിടെ അത്രയൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, അവരത് ആ പ്രേക്ഷകർക്ക് വേണ്ട സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആരാധകരുണ്ട്, അവർ കിങ് ഖാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. എട്ടാമത് നടി രജനീകാന്തും വിജയും അജിത്തും ഒക്കെ തന്നെ മലയാളത്തിൽ വരുമ്പോൾ മോഹൻലാലും മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപിയൊക്കെ ആയിരുന്നു അങ്ങനെ.
ഇപ്പൊ ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും അങ്ങനെയൊക്കെ ഉള്ളു. ചെറുപ്പക്കാരൊക്കെ അശോകന്റെ മോനുമാക്കി കൂടെ കൂടി കുറച്ച് പരിപാടിയൊക്കെ അവതരിപ്പിച്ച് പോകും. അവരും ഈ നാട്ടിൽ തന്നെ ഒതുങ്ങുന്നു. ദുൽഖർ പിന്നെ ഇടയ്ക്ക് കണ്ടു പോയിട്ട് സീരീസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇവൻ പൃഥ്വിരാജ് ഇടയ്ക്ക് പോയി കണ്ടു. ഇപ്പൊ പിന്നെ കുറച്ച് എളുപ്പമായതുകൊണ്ട് അത് വലിയ കാര്യമാക്കേണ്ട കാര്യവുമില്ല. മനസ്സിലായില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഹിന്ദിയിൽ ഒരു 10 പോസ്റ്റ് ഇട്ട് ഇതിൽ കൂടുതൽ ആരാധകർ അവനൊക്കെ ഉള്ളതിനൊക്കെ കൂടുതൽ ആൾക്കാർ അറിയിക്കാൻ പറ്റും. അറിയി കാണിക്കണോ? വേണ്ട. ഈ പറഞ്ഞ പൃഥ്വിരാജിനൊക്കെ കൂടുതൽ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനൊക്കെ പറ്റും ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇത്തിരി കോണ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കച്ചറയൊക്കെ കാണിക്കണം. ഹിന്ദി പറയണമെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഹിന്ദിക്കാരെല്ലാം കൂടെ അവരെയൊക്കെ കൂടുതൽ ആൾക്കാർ നമ്മളെ അറിയും. എന്തെങ്കിലും ഒരു സംശയമില്ല കാര്യത്തിൽ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട്. അല്ലാതെ ഇത് വലിയ ടാസ്ക് ഒന്നുമില്ല. അത് അറിയുന്നതും പിന്നെ അവിടെ പോയി ഹൃദയ സൈഡ് റോളൊക്കെ ചെയ്യുന്നതും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ വീഡിയോ ഇട്ടിട്ട് വൈറലാകുന്നതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത്രേ ഉള്ളൂ. തമിഴ്മാരുടെ ഹൃദയം പോപ്പുലർ ആവണോ? നല്ല തമിഴ്നാടിനെ എടുത്ത് തമിഴ് നല്ല പുളിച്ചതറി വിളിച്ചാൽ മതി. ആളെ രാവിലെ തമിഴ്നാട് ഇളകി ഇവിടെ വരും, കേരളത്തിൽ വരും എന്നെ കാണാൻ. അവന്മാർ തപ്പി നടക്കും പിന്നെ ഇതുവഴിയൊക്കെ. ഒരു സംശയമില്ല കാര്യത്തിൽ. അത്രേ ഉള്ളു ഇതൊക്കെ. അതുകൊണ്ട് അത് വിട്. നമ്മൾ പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് വേണം, അതില്ല. അതുകൊണ്ട് അവിടെ എവിടെയൊക്കെ പോയെന്നൊക്കെ പറയുന്നത് വെറുതെ അങ്ങ് മാറ്റി വെച്ചേക്കാം. അതൊക്കെ നമുക്ക് വലിയ ആനക്കാരായിട്ട് തോന്നില്ല ഇപ്പോൾ. എന്താണെന്ന് അറിയത്തില്ല. പണ്ടൊക്കെയാണെങ്കിൽ ഒക്കെ മമ്മൂട്ടി കണ്ട് നൃത്തിപത്രയിലൊക്കെ നായകനായിട്ട് അഭിനയിച്ചപ്പോൾ ശരിയാ, ഹിന്ദിക്കാർക്കൊക്കെ മമ്മൂട്ടി അറിയാന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ ഇന്നാവുന്നു അല്ല കേട്ടോ അവസ്ഥ. ഇന്ന് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ അത്തം വെറുതെ റൂമിനകത്തിരുന്നാൽ മതി, വെറുതെ ഇവിടെ ഇരുന്ന് അറിയിക്കാൻ പറ്റും. ലോകം മുഴുവൻ അറിയാൻ പോവായി. അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഞാൻ ഈ പറയുന്നതൊക്കെ ട്രംപിനെ പറ്റിയും പുട്ടിനെ പറ്റിയും ബൈഡനെ പറ്റിയൊക്കെ പറയുന്നത് അവിടെ നിന്ന് അവർ ഇംഗ്ലീഷ് കേൾക്കും. മലയാളത്തിലാണ് പറയുന്നതെങ്കിലും അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വോയിസ് മനസ്സിലായില്ലേ, ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും റഷ്യനിലും ഒക്കെ അവർ കേൾക്കും. അന്ന് കാണിച്ചു തരാം ബാക്കി. പിന്നെ ഇന്റർനാഷണൽ ടോപ്പിക്സ് ആണ്, മനസ്സിലായില്ലേ. ഏത് അത് അപ്പൊ കാണാം കളി. അന്ന് ഇതൊന്നും അല്ല അവസ്ഥ. ഇവിടുത്തെ സിനിമാക്കാരനെ അപ്പോഴും ഇവിടെ ഊമ്പി തെറ്റി ഇട്ടവട്ടത്ത് ഇപ്പൊ കേരളത്തിൽ കിടന്ന് സിനിമയും കാണിച്ച് നടക്കുമായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും വലിയ മീഡിയ. സിനിമയുടെ കാലം കഴിഞ്ഞു. അപ്പൊ അതിനകത്തിന് ഈ ഒരു ഡെവലപ്മെന്റോട് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കിടന്ന് ഞാൻ എന്തിനും കാണിച്ചു, അവിടെ ആഫ്രിക്കയിലും അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ജപ്പാനിലും കൊറിയയിലും വരെ കാണുന്ന ആളുകൾ. കിമ്മിനെയൊക്കെ കുമ്മിനെയും ചുങ്ങിനെയൊക്കെ നമുക്ക് പിടിക്കാനുണ്ട്. ചൈനയിലെ ഭരണകൂടം അട്ടിമറിക്കാനുണ്ട്. ഓ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പാലസ്തീൻ ഇഷ്യൂ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ചെറിയ ടാസ്ക് അല്ല മുന്നോട്ട് കിടക്കുന്നത്. അപ്പൊ ഇവനൊക്കെ എനിക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ചെറിയ ഇട്ടവട്ടം കേരളത്തിലെ കുറെ മലയാളികൾ നാട്ടിലുണ്ട്, ജീവിക്കേണ്ട ഗതികളുള്ള കുറച്ച് പഴഞ്ചിന ആൾക്കാർ, പഴയ നാടകക്കാരൊക്കെ ഇപ്പൊ വലിയ അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. അതിന് മുമ്പ് ബാലയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. ബാലനാടൊക്കെ ഏകദേശം കാലഘട്ടത്തിലുള്ളതാണ്, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഥകളി എന്നും നല്ല സിനിമ ആണ്. സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ പുതിയതായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളിൽ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പരിപാടി എവിടെ വരെ പോകുമെന്ന് അറിയാമല്ലോ. ഇവിടുത്തെ പറഞ്ഞ സിനിമയൊന്നും ലോകത്താരും കാണാൻ പോകുന്നില്ല. പക്ഷേ ഹിന്ദിയുടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ചിലപ്പോൾ അതങ്ങ് കേട്ടോണ്ടിരുന്നെന്ന് വരും. ഒന്നും പറയാൻ പറ്റത്തില്ല. കേൾപ്പിക്കും. ഈ മറ്റേ പ്രതികരിച്ചാൽ മതിയല്ലോ. മറ്റേ ക്രിട്ടിസിസം അതിനെല്ലായിടത്തും ഒരേ വാല്യൂ. ഭാഷ അറിയാത്തതുകൊണ്ടാണ് അവർക്ക്. അല്ലെ അവരിത് കേട്ടാൽ വാല്യുവിനെ പറ്റി പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിന് അവിടുത്തെ ഏതെങ്കിലും പടം എടുക്കണം വന്നിട്ട് ഇന്ന സിനിമകളെ പറ്റിയൊക്കെ അങ്ങോട്ട് വരുന്നൊക്കെ കാച്ചി കൊടുക്കും ഇവിടെ ഇരുന്ന്. അപ്പോൾ കാണാം ഈ രാജ്യത്തിലുള്ള സിനിമാ പ്രവർത്തകരും അറിയട്ടെ. അൽ പച്ചിനോ മറ്റേ എന്താ ലിയോണാർഡി കാപ്രിയോ മറ്റേ ഇയാളൊക്കെ അറിയണം. നമ്മളെ ജോണി ഡെപ്പിൻ്റെ കേസൊക്കെ ഉള്ള സമയത്ത് ഈ ഫെസിലിറ്റി ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പൊളി വിളിക്കാമായിരുന്നു. അല്ലേ ഒരു കേസ് എനിക്ക് വരുന്നതിന് ആ വഴിക്ക്. അത് ആലോചിച്ചു നിങ്ങൾ അങ്ങനെ വരാൻ പോകുന്നേ. ഇനി ഒരു 3 വർഷം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സീനാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് അധികം വലിയ ഇതിനകത്ത് വലിയ മസിൽ പിടിക്കാത്ത ഇത് മലയാളികളെ നാദരം കേട്ടോ. എനിക്ക് ഒരു ഇതുപോലെ ലോകം മുഴുവൻ അങ്ങോട്ട് കേൾക്കട്ടെ. വേൾഡ് വൈഡ് അറിയപ്പെടുന്നതിലാണ് കൂടുതൽ ത്രില്ല്. അപ്പം അന്ന് കാണിച്ചു തരാം എല്ലാത്തിനെയും. അതായത് മലയാളത്തിലൊക്കെ വന്ന് തൊളിഞ്ഞ കമൻ്റ് ഒക്കെ ഇടുമ്പോൾ വേറെ റഷ്യ എന്ന കാലം കിടലും പോസിറ്റീവ് കമൻസ് വരാൻ തുടങ്ങും. അന്ന് ഈ പറഞ്ഞത് ശരിയാന്ന് പറയും. ഇവിടെയുള്ള ഉച്ചാളികൾ അപ്പോഴേ ഇങ്ങനെ അയ്യോ നീ എനിക്കെന്തറിയാം, നീ എന്തേ പറയുന്നത്, നിനക്ക് ഭ്രാന്താണോ, നീ ഇവിടെ എടുത്ത് പല്ലി കേൾക്കുന്നത് പറഞ്ഞതാണ്. ഗതി കിട്ടാത്ത ഗതിയില്ലാത്തോ ഗതി കിട്ടവന്മാർ ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ജന്മങ്ങൾ. പിന്നെ പിന്നെ ഞാൻ ഈ റഷ്യയിലൊക്കെ റഷ്യയിലുള്ള ആൾക്കാരൊക്കെ സ്വാധീനിച്ചു കൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് മോഹൻലാലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇവിടുത്തെ നടനാ. അപ്പൊ അവരൊക്കെ പറയും ഇത് സിനിമ ആണോ ഈ എന്ന് ചോദിക്കും. അപ്പഴേ അപ്പോഴേ ഈ പൊട്ടന്മാർ കിടന്ന് തെറി വിളിക്കും. പിന്നെ ലിജോ ജോസ്ഫിലി ശരിക്കും പറ്റിയ ഒറ്റ പ്രശ്നമുള്ളൂ. മോഹൻലാലിനെ കൊണ്ട് പടം എടുക്കാൻ ഈ ഇത്തിരി പടം എടുക്കാൻ കൊള്ളത്തില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമുള്ള ഇത്രയും നാളായിട്ട് ഇവന് മനസ്സിലായില്ലെന്നും ഇപ്പോഴും കിടന്നവരെ നിങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണ്. ഇപ്പൊ ഇങ്ങനെ പറയുന്നത് വീണ്ടും ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുക. അല്ലാതെ അയാൾക്കറിയാമെന്ന് ആദ്യം തൊട്ടേ അറിയാം. അത് പടം തുടങ്ങുമ്പോഴേ അറിയാം. ഈ സാധനം കാണുമ്പോൾ എന്താ നമ്മളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കറിയത്തില്ല ഇത് കണ്ടിട്ട് ഇങ്ങനെയായി പോയി. ഇനി എന്തിനു പറയുന്നത് ചോദിച്ചാൽ ഉള്ളവരെ വിളിച്ച് കാണിക്കണമെന്നേ. പോട്ടത് വിട്ടേക്ക്, അത് പോയി. അത് പോയി. ഇനി കാണാൻ പോകുന്നതും പോയി.
നീ എടുക്കണ്ട, സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് ചെയ്യല്ലേ, ഇനിയും കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വന്നിട്ട് കഴിഞ്ഞാൽ നഷ്ടം ആര് സഹിക്കും ഇതിൻ്റെയൊക്കെ. അയ്യോ, ഇനി ഒ ടി ടി കൂടെ വരുമ്പോഴത്തേക്കിനുണ്ടല്ലേ കൂടുതൽ ആൾക്കാർ ചീത്ത വിളിക്കാൻ പോകും ഇത് കണ്ടിട്ട്. ഓഹ്, ചാനലൊക്കെ വരുമ്പോഴത്തേക്കിനും വീട്ടിലേക്കിരുന്ന് ചേച്ചിമാര് ഇച്ചമാരൊക്കെ കളിയാക്കും മോഹൻലാലിന്. അന്ന് മറ്റേ ക്ലാസ് കാത്തിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നത് ഞങ്ങൾ ഇനി മോഹൻലാലിന് സിനിമ കാണത്തില്ലെന്ന് പറഞ്ഞു. അത് ഭാഗ്യമായി പോയി, കാരണം ഇനി അവരെ കാണാതിരിക്കുന്ന നല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതൽ അവർ വിളിക്കും. ക്ലാസ്സും താക്കാതെ ഒക്കോളാൻ പറയാം അടുത്ത പ്രാവശ്യം ഇവിടെയൊക്കെ പോകുമ്പോൾ. ക്ലാസ്സും താക്കട്ടെ അങ്ങ് നോക്കൂ, ഞങ്ങൾക്കാർക്കും കാണണം. അങ്ങനത്തെ ഗതികേട്ടു മോഹൻലാൽ ദുബായി പോയി എന്നെ സിനിമ ഇവിടെ എങ്ങാനും തിയേറ്ററിൽ പോയാൽ കൂവലൊക്കെ കേൾക്കേണ്ടി വരും. അതിന് ദുബായി പോയി, അവിടെ തന്നെ കുറെ പൊട്ടന്മാരെ ഉടുപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ വിലക്കൊട്ടെ വാലിബന്റെ പടമൊക്കെ ഒട്ടിച്ച് ഉടുപ്പ്. വാവകളെ, ഏഴ് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് പഠിക്കുന്നത്, 8-9 ഏത് ഡിവിഷനാണെന്നു പറ, 8C. അയ്യോ, ഈ വന്ന കാലത്ത് ഇത്രയും മണ്ണുണ്ണികളെ ഞാൻ ഒന്നിച്ച് കണ്ടില്ല. ദുബായിൽ എവിടെയാണോ എന്തോ കുറെ എണ്ണം കുണുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കാം. മോഹൻലാലിന്റെ സിനിമ കാണാൻ കൂറകൾ, ഇതുപോലെ അതപ്പതിച്ച തരന്താന്ന കൂതറകൾ. ഈ ദുബൈയിലൊക്കെ പോയി എന്തോ ആണ് നീക്ക് ചെയ്യുന്നത്? അയ്യോ, ഇങ്ങനെ അതപ്പതിക്കാവോ മനുഷ്യർ? ഉടുപ്പൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോലും നന്നാവാത്ത വിവരം വെക്കാൻ പാടാ. പിന്നെ ഒരു സമയം മണ്ടയടഞ്ഞത് എങ്ങനെ നമ്മൾ വളം വെച്ചിട്ട് കാര്യമുള്ളൂ, കതിരെ കൊണ്ട് വളം വെക്കരുത് പറയും. ആ കാണിക്കട്ടല്ലേ, അത് അങ്ങനെ അന്ധമായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഉടുപ്പൊക്കെ കിട്ടുന്ന എവിടുന്നോ തയ്പ്പിച്ച് തയ്പ്പിക്കുന്ന നല്ലത് പറയണ്ടേ. പ്രിന്റൊക്കെ അടിച്ചിട്ട് വന്നേക്കുവാ. വിഷു, കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയതാ പരിപാടി. ഓഹ്, എന്നെ പൊട്ടന്മാരല്ലേ, ഓരോ സിനിമ വരുമ്പോൾ അതിന്റെ ഉടുപ്പൊക്കെ പ്രിന്റ് അടിച്ച് വന്ന് അതിന്റെ തിയേറ്ററിനകത്തിരുന്ന് ആ പടം കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ തലയിൽ എന്തോരം ബുദ്ധിമുട്ട്. അവന്മാരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്ക്, കയ്യിൽ വെച്ചോ. നിങ്ങളോടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പൊട്ടം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടുതൽ. വെറും മണ്ടൻ, ഇതുപോലത്തെ മണ്ടനൊക്കെ വേറെ ഒരിടത്തും ഇല്ല. ഇപ്പം ഇങ്ങനത്തെ മണ്ടന്മാരൊന്നും തിരിച്ചറിയ പോലും ഇല്ലാത്ത ഏതോ മണ്ടൻ ലോകം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ദുബായി പോയിരുന്ന മോഹൻലാലിന്റെ തീരുമാനം കണ്ടോണ്ടിരിക്കുമായിരിക്കും. അതിന്റെ ഒരു കുഴപ്പം കാണും. ഉറലോടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ല. ഉച്ചാളികൾ ഇങ്ങനെ ഉണ്ടോ? നാണമില്ലാത്തവന്മാർ ഇറങ്ങിയേക്കുക. ഇവനൊക്കെ ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? അന്തെന്നുള്ളതൊക്കെ ഉണ്ടോ? ആവോ ഇതൊക്കെ ഇവരെ കണ്ടിട്ട് എന്തൊരു വിചാരിക്കുന്നു ഇവനെ പറ്റിയൊക്കെ? മകനെ ഉന്നത നിലനിർത്തിന്ന് വിചാരിക്കും. മോഹൻലാലിന്റെ പടമുള്ള തിയേറ്ററിട്ട് മോഹൻലാൽ കീ എന്ന് ലാലിന്റെ കീ തിയേറ്ററിൽ പടം കാണാൻ പോയിട്ട് എല്ലാം കൂടെ കൂറകൾ കുറെ ഒന്നിച്ചല്ല കൂറകളോട്.